വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മലയാള സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഋഷഭാവ അന്തരിച്ചു. നിരവധി ചിത്രങ്ങളിലൂടെ വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധേയനായിരുന്ന താരത്തിന്റെ വിടപറയിൽ മലയാള സിനിമയ്ക്കാകെ നടുക്കമായി മാറിയിരിക്കുകയാണ്. 54 വയസ്സായിരുന്നു നടന് ഇൻഹരിഹർ നഗർ എന്ന ചിത്രത്തിലെ ജോൺ ഹോനായി എന്ന കഥാപാത്രം മാത്രം മതി ഋഷഭാവയെ എന്നും ഓർത്തിരിക്കാൻ. നാടകങ്ങളാണ് ഋഷഭാവയ്ക്ക് സിനിമയിലേക്കുള്ള വഴി തുറന്നത്. 1984 വിഷുപക്ഷി എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തെത്തിയതെങ്കിലും ഈ ചിത്രം റിലീസായില്ല. ഡോക്ടർ പശുപതി എന്ന ചിത്രത്തിലൂടെയാണ് നായകനായി ഋഷഭാവ സിനിമയിലേക്ക് എത്തിയത്. എന്നാൽ പിന്നാലെ എത്തിയ ഇൻഹരിഹർ നഗറിലെ ജോൺ ഹോനായി എന്ന കഥാപാത്രം ഹിറ്റായതോടെ നിരവധി വില്ലൻ വേഷങ്ങളും സ്വാഭാവിക വേഷങ്ങളും ഋഷഭാവയെ തേടിയെത്തി. 100+ സിനിമകളിൽ അഭിനയിച്ചു. ഒട്ടേറെ സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട്. വണ്ണാണ് റിലീസായ അവസാന ചിത്രം. അല്പസമയം മുമ്പ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് താരം അന്തരിച്ചത്. വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു താരം. പ്രൊഫസർ ഡിങ്കൻ എന്ന ചിത്രമാണ് ഋഷഭാവയുടേതായി ഇനി പുറത്തിറങ്ങാനുള്ളത്. 1966 സെപ്റ്റംബർ 24 കൊച്ചിയിൽ ജനിച്ച ഋഷഭാവയുടെ പ്രാഥമിക വിദ്യാഭ്യാസം തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലായിരുന്നു. നിരവധി താരങ്ങളാണ് ഋഷഭാവയ്ക്ക് ആദരാഞ്ജലികളുമായി എത്തിയിരിക്കുന്നത്. ഋഷഭാവയ്ക്ക് മീഡിയ ഫ്ലിക്സിന്റെയും ആദരാഞ്ജലികൾ. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.